സെന്റ് സേവിയേഴ്സ് കോളേജിൽ നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ മിഷൻ റൂസോ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെയും നവീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മധ്യകേരളത്തിൽ തന്നെ മികവിന്റെ കേന്ദ്രമായി നിൽക്കുന്ന കലാലയമാണ് സെന്റ് സേവിയേഴ്സ് എന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. വരാൻ പോകുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കാഴ്ചപ്പാടിൽ വലിയ മാറ്റം കൊണ്ടുവരുന്ന വിദ്യാർത്ഥി കേന്ദ്രിതമായ ഒന്നാണെന്നും പുതിയ അധ്യയന സമ്പ്രദായങ്ങൾക്ക് വേണ്ടി കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. %60 കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. സംസ്ഥാന ഗവൺമെന്റ് കൃത്യസമയത്ത് പ്രപ്പോസൽ നൽകി ഈ തുക സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതികമായ പ്രക്രിയകൾ പൂർത്തീകരിക്കുകയും ചെയ്താണ് ഈ തുക കേരളത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ ആദ്യ 2 സൈക്കിളുകൾ വിജയകരമായി പൂർത്തീകരിച്ച് ആ പൂർത്തീകരണത്തിന്റെ ചിത്രം സമർപ്പിച്ചുകൊണ്ട് 3ാം സൈക്കിളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നൊവേഷന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ തന്നെ മികച്ച തലത്തിൽ നിൽക്കുന്ന സ്ഥാപനമാണ് സെന്റ് സേവിയേഴ്സ് കോളേജ്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾക്ക് അടുത്ത അധ്യയന വർഷം മുതൽ പ്രാധാന്യം കൂടുതലുണ്ട്. പൂർണ്ണ വിദ്യാർത്ഥി സങ്കല്പത്തിലേക്ക് കുട്ടികളെ വളർത്തുകയെന്ന ലക്ഷ്യം വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ മിലൻ ഫ്രാൻസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആലുവ MLA അൻവർ സാദത്ത് അധ്യക്ഷനായി. ചാലക്കുടി MP ബെന്നി ബെഹനാനായിരുന്നു മുഖ്യാതിഥി. ആലുവ മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. മുനിസിപ്പൽ കൌൺസിലർ കെ ജയകുമാർ, സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്ര എഞ്ചിനീയർ ഡോക്ടർ റോബർട്ട് വി തോമസ്, കോളേജ് മാനേജർ സിസ്റ്റർ ചാൾസ് ജെയിംസ് സെബാസ്റ്റ്യൻ, സിസ്റ്റർ സ്റ്റെല്ല KA എന്നിവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ്, ആലുവ.